മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇരുപത്തൊന്നാം നൂറ്റാണ്ടില് വളരെ കോമൺ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ഒരു ചികിത്സാ സമ്പ്രദായമുണ്ട്, ന്യൂ ഏജ് തെറപ്പി എന്നാണ് അതിന് പറയാം. ന്യൂ ഏജ് തെറപ്പി, പുതിയ കാലഘട്ടത്തിന്റെ അനുയോജ്യമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായം. അതിനാധാരമായിട്ടുള്ളത് ഒരു ആയുർവേദത്തിന്റെ വരിയാണ്, ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയഭാവേന തപ്താജ്യ കടയോരിവ. ധന്യമായിട്ടുള്ളൊരു വരിയാണ്, അൾട്രാ മോഡേൺ സയന്റിഫിക് ആണ്, അൾട്രാ ഏൻഷ്യന്റ് ഇന്ത്യൻ കോൺട്രിബ്യൂഷനുമാണ്. ശരീരവും മനസ്സും പരസ്പരം പൂരകമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് നിലനിൽക്കുന്നു. ശരീരവും മനസ്സും പരസ്പരം കോംപ്ലിമെന്ററി ആയിട്ട് നിലനിൽക്കുന്നു. അതിന്റെ അർത്ഥം മനസ്സനുഭവിക്കുന്ന സന്തോഷവും മനസ്സനുഭവിക്കുന്ന സുഖവും ശരീരത്തിനെ സ്വാധീനിക്കുന്നു, പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും. ശരീരത്തിലെ വേദനയും അതേപോലെ തന്നെ ശരീരത്തിലെ സുഖവും, ശരീരത്തിന് വേദനയും സുഖവും മനസ്സിന് സന്തോഷവും ദുഃഖവും, ശരീരത്തിലെ വേദനയും സുഖവും മനസ്സിനെയും സ്വാധീനിക്കുന്നു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. അതുകൊണ്ട് ശരീരത്തിനെ ചികിത്സിക്കാൻ ആദ്യം ചികിത്സിക്കേണ്ടത് മനസ്സിനെയാണ്. അത് എളുപ്പവുമാണ്. സന്ദേശങ്ങൾ കേൾപ്പിച്ചും കാണിപ്പിച്ചും ചർച്ച ചെയ്യിപ്പിച്ചും ചിന്തിപ്പിച്ചും മനസ്സിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കാൻ സാധിക്കും. മനസ്സിനാവശ്യമായിട്ടുള്ള പോഷകാംശങ്ങൾ ചെവിയിലൂടെയും കണ്ണിലൂടെയും ചർച്ചയിലൂടെയും ചിന്തയിലൂടെയും കൊടുക്കണം. അത് കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളുമാണ് കൊടുക്കേണ്ടത്. നാല് കാര്യങ്ങൾ: കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത സത്യങ്ങൾ. ശരീരത്തിനാവശ്യമായിട്ടുള്ളത് വായുവിലൂടെ കൊടുക്കണം, അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ കൊടുക്കണം. അവിടെയും നാല് കാര്യങ്ങളാണ് കൊടുക്കാനുള്ളത്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോന്യൂട്രിയന്റ്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോന്യൂട്രിയന്റ്. അത് കൊടുത്താൽ ശരീരം വികസിക്കും, ആദ്യത്തേത് കൊടുത്താൽ മനസ്സ് വികസിക്കും. ആ മനസ്സിനെ നല്ല രീതിയിൽ കോൺഫിഡൻസിൽ എടുത്തു കഴിഞ്ഞാൽ അത് ശരീര ചികിത്സയ്ക്ക് അസാമാന്യമാം വിധത്തിൽ ബാധിക്കും. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞ് 1150-ൽ പരം രോഗങ്ങൾ ഇന്നുള്ളത് മുഴുവനും മാനസിക സംഘർഷത്താൽ ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങളാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് ഇപ്പം മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ ശരീരത്തിന്റെ രോഗം ചികിത്സിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്ന ആ സന്ദേശമാണ് ന്യൂ ഏജ് തെറപ്പിയിലുള്ളത്, NAT എന്ന് പറയും. ന്യൂയോർക്കിലൂടെയും വാഷിംഗ്ടണിലൂടെയും അമേരിക്കയിലെ പുതിയ നഗരങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ ചില സ്ഥലത്ത് പച്ച ബോർഡ് വെച്ചിട്ടുണ്ടാവും, NAT സെന്റർ എന്ന് പറഞ്ഞ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാനത് അവിടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം മനസ്സിനെ ചികിത്സിച്ചിട്ടാണ് പിന്നെ ശരീരത്തെ ആയുർവേദം കൊണ്ടോ അലോപ്പതി കൊണ്ടോ ഹോമിയോപ്പതി കൊണ്ടോ യോഗ കൊണ്ടോ ചികിത്സിക്കുന്നത്. അപ്പൊ ശരീരത്തിനെ ചികിത്സിക്കുന്നതിന് മുമ്പ് ചികിത്സിക്കുന്നത് മനസ്സിനാണ്. ആ മനസ്സിൽ നന്മകളുണ്ടാവാം, നിഷേധാത്മകതയും പുച്ഛവും അവഹേളനവും വാശിയും പകയും അഹങ്കാരവും ദേഷ്യവും ഇതെല്ലാമാണ് മനസ്സിന്റെ രോഗത്തിന് കാരണമാകുന്നത്. ശരീരത്തിന്റെ രോഗത്തിന് കാരണമാകുന്നത് ഈ നാല് ഘടകങ്ങളുടെ ഒന്നുകിൽ കുറവോ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഉപയോഗമോ ആണ്. ഓവർ സ്റ്റാർച്ച് കഴിക്കാം, ഓവർ പ്രോട്ടീൻ കഴിക്കാം, ഓവർ ഫാറ്റ് കഴിക്കാം, ഓവർ മൈക്രോന്യൂട്രിയന്റ് കഴിക്കാം. 2 mg ഇരുമ്പാണ് നമുക്ക്, ഇരുമ്പ് സത്താണ് ഒരു ദിവസം നമുക്ക് വേണ്ടത്. ഇത് 2.2 mg-ൽ കൂടുതൽ ശരീരം
വലിച്ചെടുത്താൽ റെഡ് ബ്ലഡ് ഡിസീസ് എന്ന രോഗം ഉണ്ടാവും. 2 മില്ലിഗ്രാമിൽ കുറഞ്ഞാൽ അനീമിയ എന്ന രോഗം ഫൈറ്റാനിക് ആസിഡ് ഡിസീസിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ആയുർവേദത്തിലെ വരി മനസ്സിനെ ചികിത്സിച്ചുകൊണ്ട് തന്നെ വേണം ശരീരത്തെ ചികിത്സിക്കാൻ. ശരീരത്തിന് കൊടുക്കുന്ന മരുന്ന് ശരീരത്തിനെ ധന്യമാക്കിയിട്ട് വേണം രോഗത്തെ പ്രതിരോധിക്കാൻ. ആ രോഗത്തെ പ്രതിരോധിക്കാൻ ശരീരത്തിന് മാത്രമല്ല കപ്പാസിറ്റി, മനസ്സിനും കൂടി വേണം. ഫിയർഫുൾ മൈൻഡിനെ ഫിയർലെസ് മൈൻഡാക്കാം, കോംപ്ലക്സ് ഉള്ള മൈൻഡിനെ കോംപ്ലക്സ് ഇല്ലാത്ത മൈൻഡാക്കാം. അങ്ങനെ മനസ്സിനെ പോസിറ്റീവ് ആക്കിയാലേ ശരീരത്തിന് പോസിറ്റീവ് ആക്കാൻ സാധിക്കുള്ളൂ. ഇത് ധന്യമായിട്ടുള്ള ആയുർവേദത്തിന്റെ സന്ദേശം. ആ സന്ദേശമാണ് ന്യൂ ഏജ് തെറപ്പിയുടെ അടിസ്ഥാന സത്യം എന്നുകൂടി ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.